C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ആളറിയാതെ പ്രസാദ് അയാളെ കസ്റ്റഡിയിൽ എടുത്തില്ലേ? അയാളുടെ ഈഗോ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഡോക്ടർ നിർമ്മലയിൽ നിന്ന് എനിക്ക് ഏതാണ്ട് അയാളുടെ പിക്ചറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ സഹിക്കേണ്ട കാര്യമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. എനിക്കും ചോദിക്കാനുള്ള അത് തന്നെയാണ്. നമുക്ക് നിയമം എന്നൊന്നുണ്ടല്ലോ. അയാൾ മയക്കുമരുന്നിന് അടിമയാണെന്ന് തെളിയിക്കാൻ എളുപ്പമല്ലേ? കോടതി ഡിവോഴ്സ് അനുവദിക്കും. അതെനിക്കും അറിയാം, പക്ഷേ ഞാൻ നിർബന്ധിക്കില്ല. തീരുമാനമെടുക്കേണ്ടത് നീയാണ്. അന്നും തീരുമാനമെടുത്തത് നീയായിരുന്നു. ഞാൻ നിർബന്ധിച്ചിട്ടില്ല. നിർബന്ധിച്ചിട്ടും പ്രയോജനം ഇല്ലാന്ന് എനിക്കറിയായിരുന്നു. നിന്റെ മനസ്സിൽ നിന്റെ പപ്പയ്ക്ക് പിറകിലായിരുന്നു എന്റെ സ്ഥാനം. അതിൽ എനിക്കിപ്പോഴും കുറ്റബോധമില്ല. പപ്പ കഴിഞ്ഞ് എനിക്കിപ്പോഴും ആരേ ഉള്ളൂ. പപ്പ നൽകിയത് മാത്രമേ ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളൂ. എൻ്റെ പേരിലുള്ള സ്വത്ത് വകകൾ, എനിക്ക് നൽകിയ വിദ്യാഭ്യാസം, ACP പദവി, ഇതെല്ലാം എനിക്കെൻ്റെ പപ്പ തന്നത്. സ്നേഹപൂർവം വിലക്കില്ലായിരുന്നു എങ്കിൽ ഞാനൊരു സാധാരണ വീട്ടമ്മയായി നിങ്ങളോടൊപ്പം ഉണ്ടാവുമായിരുന്നു. പപ്പ എനിക്ക് തന്നതിൽ ഏറ്റവും നല്ലത് അതാകുമായിരുന്നു. പക്ഷെ മരുമകനെ കണ്ടെത്തുന്നാൽ മാത്രം പപ്പയ്ക്ക് പിഴച്ചുപോയി. മകൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ നൽകാനായിരുന്നു പപ്പയുടെ ആഗ്രഹം. അത് വേഴ്സ്റ്റായി പോയി. പപ്പയുടെ കുഴപ്പമല്ല, വിവാഹം ഒരു യോഗമാണെന്നല്ലേ പറയാ. ഇതാണ് എന്റെ യോഗം, അതുകൊണ്ട് പപ്പയെ കുറ്റം പറയാത്ത. ഈ യോഗം വിധി എന്നൊക്കെ പറയുന്നത് കഴിവില്ലാത്തവരുടെ ന്യായീകരണങ്ങളാണ്. കിട്ടിയത് മോശമായി പോയി എന്നറിഞ്ഞ നിമിഷം വേണ്ടെന്ന് വെക്കണമായിരുന്നു. പക്ഷെ പപ്പയെ സങ്കടപ്പെടുത്തി എനിക്കതിന് കഴിയുമായിരുന്നില്ല. പ്രസാദ് രാജീവനന്റെ കൂടെ ജീവിക്കുന്നത് പപ്പയല്ലോ. അയാളുടെ പീഡനങ്ങൾ സഹിച്ചത് പപ്പയല്ലോ, നീയല്ലേ. എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ മനസ്സ്. പപ്പയോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവും, പക്ഷേ ലേഖ, മകൾക്ക് നല്ലത് മാത്രം സമ്മാനിച്ചു എന്ന സന്തോഷത്തിൽ ആ മനുഷ്യൻ യാത്രയായി. നീ അനുഭവിക്കുന്ന പീഡനങ്ങൾ സ്വർഗത്തിലിരുന്ന് ആ മനുഷ്യൻ അറിയുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ആ മനുഷ്യൻ കരയായിരിക്കും. നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ആ മനുഷ്യൻ ഉണ്ടാക്കി തന്നത് എന്തിനാണ്? ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ടിയല്ലേ? നീ ആരുടെ മുന്നിലും തലകുരിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ? ഇന്നത്തെ ഈ അവസ്ഥ ആ ആത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ലേഖ. രാജീവിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ആത്മാവ് നിന്നോട് പറയുന്നുണ്ടാവും. അത് നിനക്ക് കേൾക്കാൻ കഴിയാഞ്ഞിട്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.